എല്ലാവർക്കും സുപ്രഭാതം. ഇന്നത്തെ അസംബ്ലി ഇവിടെ ആരംഭിക്കുകയാണ്. ആദ്യം പ്രാർത്ഥന. പ്രതിജ്ഞ. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെയും എൻ്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് നമ്മളെ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. യുവർ ആക്ഷൻസ് ആൻഡ് യുവർ വേർഡ് ഷുഡ് എഗ്രി വിത്ത് ഈച്ച് അതർ. ഡോണ്ട് സേ വൺ തിങ് ദെൻ ഡു അനദർ. പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും ഒരു ദിശയിലാകട്ടെ, അല്ലാതെ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന മറ്റൊന്നും ആകാതിരിക്കട്ടെ. സ്ഥിരം നമ്മൾ കേട്ടുപരിചയമുള്ള ഒരു ചിന്തയാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാറുണ്ടോ? ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ മഹാത്മാക്കൾ ഓൾമോസ്റ്റ് എല്ലാവരും അവർ പറയുന്ന കാര്യം തന്നെ പ്രവർത്തിച്ച ആൾക്കാരാണ്. ഉദാഹരണമായിട്ട് മഹാത്മാ ഗാന്ധി, അദ്ദേഹം അഹിംസ പറഞ്ഞു നടക്കുക മാത്രമല്ല, അദ്ദേഹം അതിൻ്റെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി നമുക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിത്തരികയും ചെയ്തു. പിന്നെ നമ്മളിപ്പോൾ ടീച്ചേഴ്സ് ആവാനായിട്ട് പഠിക്കുന്നവരാണ്, നമ്മളും അതുപോലെ തന്നെ പറയുന്ന പോലെ തന്നെ പ്രവർത്തിക്കുന്നവരാകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉദാഹരണമായിട്ട് നമുക്കൊരു റിസോഴ്സ് പേഴ്സൺ വന്നതായിരുന്നു അംബിക ടീച്ചർ. അംബിക ടീച്ചർ നമ്മളോട് പ്രത്യേകമായിട്ട് ഒരു കാര്യം പറഞ്ഞു, ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാനത് എൻ്റെ മനസ്സിലത് വല്ലാതെ കൊണ്ടു. അവർ പറഞ്ഞ കാര്യം, അതായത് നമ്മൾ പിള്ളേ ക്ലാസ്സിൽ കുട്ടികളെടുത്ത് നാളെ ഞാൻ വന്ന് പരീക്ഷ എടുക്കും, അല്ലെങ്കിൽ നാളെ ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാം, നാളെ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ മനസ്സിലാക്കി നിങ്ങളോട് പറഞ്ഞു തരാം എന്നുള്ള കാര്യം നിങ്ങൾ പറയരുത്. നിങ്ങൾ പറയുകയാണെങ്കിൽ തന്നെ അടുത്ത ദിവസം, അതായത് ഇനി എന്നാണോ ക്ലാസ് ഉള്ളത് അന്ന് ഞാൻ ഇത് പരീക്ഷ എടുക്കാം, അല്ലെങ്കിൽ അന്ന് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാം എന്ന് പറയുന്നത്. ചിലപ്പോൾ പിറ്റേ ദിവസം, അല്ലെങ്കിൽ നാളെയും നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ പിറ്റേ ദിവസം നമുക്ക് സ്കൂളിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമുക്ക് അവിടെ കിട്ടില്ലാതിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് അന്നത്തെ ദിവസം വരാൻ പറ്റില്ലാതായിരിക്കും. അപ്പൊ നമ്മളെന്താ നാളത്തെ ദിവസം എന്ന് കുട്ടികൾ എന്താ വിചാരിക്കണേ, ഇന്ന് ടീച്ചർ ഒരു ക്ലാസ് എടുക്കും പരീക്ഷ എടുക്കുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ നമ്മളന്ന് ചെന്നില്ല, പരീക്ഷ എടുത്തില്ലെങ്കിൽ കുട്ടികൾ എന്താ പറയുക വിചാരിക്കാം. നമ്മുടെ വാക്കിനൊരു വ്യവസ്ഥയില്ലല്ലോ. അപ്പൊ നമ്മള് നൈസായിട്ട് നാളെ എന്ന് പറയാൻ നിൽക്കണ്ട, അടുത്ത ദിവസം അടുത്ത ക്ലാസ് എന്താണോ അന്ന് പരീക്ഷ എടുക്കാം, അല്ലെങ്കിൽ അന്ന് ഈ വാക്ക് പറഞ്ഞു തരാം, ഈ കാര്യം ഞാൻ പറഞ്ഞു തരാം എന്ന് പറയാം.
ഇതെന്നെ വല്ലാണ്ട് സ്പർശിച്ചു. കാരണം ഞാൻ ട്യൂഷൻ കാണാൻ കുറച്ച് 6 വർഷങ്ങളായി. അപ്പൊ എനിക്ക് മാത്സ് ആണ് മെയിനായി ട്യൂഷൻ എടുക്കുന്നത്. മാത്സ് കുഴപ്പമില്ല, ഞാൻ പിറ്റേ ദിവസം പറഞ്ഞില്ലാന്ന് പറഞ്ഞ പിറ്റേ ദിവസം എങ്ങനെയെങ്കിലും പറഞ്ഞു കൊടുക്കും. പക്ഷെ ഹിന്ദി സ്റ്റോറി ഒക്കെ കുട്ടികളോട് ചോദിക്കും. അപ്പൊ ഞാൻ എനിക്ക് ഹിന്ദി കുറച്ച് കേൾക്കാം, കുറെ വാക്കുകൾ എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ പറയും നാളെ പറഞ്ഞുതരാം, അങ്ങനെ പറഞ്ഞ ഒഴിഞ്ഞു മാറും. പക്ഷെ പിറ്റേ ദിവസം മിക്കവാറും ഞാൻ ഇതിനെ കുറിച്ച് ഒന്നാമത് ഞാൻ ഓർക്കൂല, പിന്നെ ഞാൻ ഓർത്ത തന്നെ ശുഭ ഹിന്ദി ആണല്ലോ നോക്കി ചെറുപ്പം നേരിട്ടില്ല, ഞാൻ അതിനെ കുറിച്ച് പറയാറില്ല കുറച്ച്. അപ്പൊ ഒരു ഇപ്പൊ ട്യൂഷനുകളുടെ കുട്ടിയും അവള് രണ്ട് കുറച്ച് രണ്ടു ആഴ്ചയായി അവരോട് ഒരു കഥ പറഞ്ഞുതരാൻ പറയുന്നത്. അവർക്കൊരു കഥയുണ്ട്, അത് എൻ്റെ അടുത്ത് അതിന്റെ മലയാളം പറഞ്ഞുതരാനെ കുറച്ച് ദിവസമായി പറയുന്നു. അപ്പൊ ഞാൻ ആ ചേച്ചി നാളെ പറഞ്ഞുതരാം. അവളന്നൊരു മൊബൈലിൽ തലസ് രാത്രി മെസ്സേജ് ആക്കി, ചേച്ചി കഥ നാളെ പറഞ്ഞുതരാൻ കേട്ടോ. അപ്പൊ ഞാൻ ആ ശരി മോളെ പറയും. പിറ്റേ ദിവസം അയ്യോ മോളെ ഞാൻ മറന്നുപോയി, ഞാൻ പരമാവധി ഒഴിഞ്ഞു മാറായിരുന്നു. ആ സമയത്താണ് ഈ ടീച്ചർ ഈ സംഭവം എന്നോട് പറയണേ. അപ്പൊ അതെന്നെ ഭയങ്കരമായിട്ട് കൊണ്ടു. കാരണം ഞാൻ കുറച്ച് ദിവസമായി ഇതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നാളെ പറയും നാളെ പറയും. ഞാനാണെങ്കിൽ അത് മനഃപൂർവ്വം ഒഴിഞ്ഞു മാറായിരുന്നു. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം അവരുടെ അടുത്ത് പോയിട്ട് ഞാൻ ആ കഥ മൊത്തമായിട്ട് പറഞ്ഞു കൊടുത്തു. ടീച്ചർ ടീച്ചറുടെ ആ വാക്കാണ് എന്നെ ഭയങ്കര സ്പർശിച്ചത്. അതുപോലെ നിങ്ങൾക്കും ആ ഈ വാക്ക് ഈ ചിന്ത നിങ്ങളുടെ മനസ്സിൽ എന്നും ഉണ്ടായിരിക്കട്ടെ. ടീച്ചേഴ്സ് ആവണ തരുന്ന നമ്മൾ ഇപ്പൊ നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മളെ ഉറ്റുനോക്കുന്നു, കുറെ പേര് നമ്മൾ ഉറ്റുനോക്കാനിരിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ പ്രവർത്തിക്കാനായിട്ട് പരിശ്രമിക്കുക. നമസ്കാരം. ഇന്നത്തെ ചിന്താ വിഷയം ഹിപ്പോക്രസി, അല്ലെങ്കിൽ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് എന്ന വിഷയത്തെ കുറിച്ചായിരുന്നു. സ്റ്റിമി അത് നന്നായി തന്നെ അവതരിപ്പിച്ചു. അതിൻ്റെ കുറച്ചുകൂടി വിശദീകരിക്കാൻ വേണ്ടിയാണ് എന്നിവിടെ ക്ഷണിച്ചിരിക്കുന്നത്. ഹിപ്പോക്രസിയെ പറ്റി പറയുകയാണെങ്കിൽ അത് പല തലങ്ങളിലുണ്ട്. നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാവിധ കോണുകളിലും അതിൻ്റെ അംശം അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ഫാമിലി ആയിക്കോട്ടെ, നമ്മുടെ നാട്ടുകാരായിക്കോട്ടെ, പൊളിറ്റീഷ്യൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അധ്യാപകരായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, എല്ലാ തലങ്ങളിലേക്കും അത് നീണ്ടു കിടക്കുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങൾ. അതിൽ തന്നെ എനിക്ക് പറയാനുള്ളത് പൊളിറ്റീഷ്യൻസിൻ്റെ ഹിപ്പോക്രസിയെ പറ്റിയാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വിവിധ പാർട്ടികളുണ്ട്, വിവിധ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പാർട്ടികളുണ്ട്. അതിലൊക്കെ ഒട്ടേറെ നേതാക്കളുണ്ട്. ചിലർ ആത്മാർത്ഥമായി ആ ഐഡിയോളജിയെ പിൻപറ്റി ആത്മാർത്ഥമായി ആ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ നാടിൻ്റെ വികസനത്തിന് വേണ്ടി പറയുന്നത് ചെയ്യുന്ന ചില ആൾക്കാരാണ്. അങ്ങനെ ചുരുക്കം ചിലർ മാത്രമാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ കണ്ടിട്ടുള്ളൂ എന്നാണ് വാസ്തവം. മറ്റു ചിലർ ഭൂരിഭാഗം പേരും രാഷ്ട്രീയം തൊഴിലാക്കിയാൾക്കാരാണ്. രാഷ്ട്രീയം തൊഴിലാക്കിയാൽ അവിടെ കഴിവുകൾ, അപ്പോൾ രാഷ്ട്രീയം തൊഴിലാക്കിയ അവർ ഈ ഇലക്ഷൻ സമയങ്ങളിൽ, ഇലക്ഷൻ പ്രകടന പത്രികകളിലും പരിപാടികളിലും പൊതുവേദികളിലും കുറെ വികസനത്തിനെ പറ്റി പറയുകയും അത് ചെയ്യും, റോഡ് നന്നാക്കും, റോഡ് 10 മീറ്റർ വീതി കൊണ്ടുവരും, അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇലക്ഷൻ കഴിഞ്ഞാൽ, അവർ വിജയിച്ചു കഴിഞ്ഞാൽ വികസിക്കുന്നത് രണ്ട് കാര്യം മാത്രമാണ്. ഒന്ന് അവരുടെ വയർ, പിന്നെ ഒന്ന് ഇത് രണ്ടും നല്ല വികസിക്കും, വേറൊന്നും വികസിക്കില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ നാടുകളിലൊക്കെ കണ്ടുവരുന്ന നല്ല വെള്ള ചമഞ്ഞ് നടക്കുന്ന ചില മഹാനുഭാവന്മാരുണ്ട്. എല്ലാവർക്കും ഉപദേശം കൊടുക്കുന്ന ആൾക്കാർ, എല്ലാവരെയും നന്മയിലേക്ക് നയിക്കുന്ന ആൾക്കാർ. മോനെ അങ്ങനെ ചെയ്യരുത്, മോനെ ഇങ്ങനെ ചെയ്യണം. മാതാപിതാക്കളും ഗുരുക്കന്മാരും എല്ലാവരും അവരെ കാണാൻ ശ്രമിക്കുക, ജീവിക്കുന്നുണ്ടെങ്കിൽ അവരെ പോലെ ജീവിക്കണം. അവരുടെ ജീവിതമാണ് ജീവിതം. അവരെ ആ ജീവിതം ആ റോൾ മോഡലാക്കിയാൽ നമ്മൾ ജീവിതം രക്ഷപ്പെടും, ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷെ അവരുടെ ജീവിതത്തിലേക്ക് സസൂക്ഷ്മമായി നമ്മൾ നോക്കിയാൽ അവർ പറയുന്ന പല കാര്യങ്ങളും അവർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാറില്ല, അതാണ് സത്യം. അപ്പോൾ ആ ഒരു തരത്തിലും ഹിപ്പോക്രസി ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും അതുപോലെ നമ്മുടെ കുടുംബ ജീവിതത്തിലും എല്ലാ കാര്യങ്ങളിലും ഹിപ്പോക്രസിയുടെ അംശം നമുക്ക് പല സാഹചര്യങ്ങളിലും അനുഭവപ്പെട്ടിട്ടുണ്ട്. ഹിപ്പോക്രസി എന്ന ചിന്ത
എൻ്റെ മനസ്സിൽ ഉടലെടുക്കുന്ന സമയത്ത് എപ്പോഴും കടന്നു വരാനുള്ള മറ്റൊരു ചിന്തയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തിയുള്ള ഒരു ചിന്തയാണത് ഫെമിനിസ്റ്റുകളുടെ ചിന്ത. ഫെമിനിസം പിൻപറ്റുന്ന രണ്ട് ഗ്രൂപ്പുകളാണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് രണ്ട് ഗ്രൂപ്പ് എ ഉണ്ട്, ഗ്രൂപ്പ് ബി ഉണ്ട്. ഫെമിനിസം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അതിൻ്റെ സത്വം, അതിൻ്റെ മാർഗനിർദ്ദേശങ്ങളും, അതിൻ്റെ ലക്ഷ്യവും അറിഞ്ഞുകൊണ്ട് സ്ത്രീകളുടെ സമത്വത്തിന് വേണ്ടി, സ്ത്രീകളും പുരുഷന്മാരും സമന്മാരാണെന്ന് എല്ലാവരുടെ മുന്നിൽ പറയുകയും അതുപോലെ പ്രവർത്തിക്കുകയും ആരെയും ആക്ഷേപിക്കാനോ ആരെയും അടിച്ചമർത്താനോ അല്ല, മറിച്ച് എല്ലാവരുടെയും ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരാണ് ഗ്രൂപ്പ് എയിൽ പെടുന്ന ഫെമിനിസ്റ്റുകൾ, അവരാണ് റിയൽ ഫെമിനിസ്റ്റുകൾ. മറ്റൊരാൾക്കാർ, മറ്റൊരു വിഭാഗമാണ് ഗ്രൂപ്പ് ബി. അവരെ പറ്റി പറയുമ്പോൾ എനിക്ക് ഫസ്റ്റ് പറയാനുള്ള കാര്യം സദാചാരമാണ്. സദാചാരവും ഫെമിനിസവും തമ്മിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പാണ്. സദാചാരവും ഫെമിനിസവും തമ്മിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പാണ്. വൈരുദ്ധ്യങ്ങളാണ്. നോർത്ത് പോളും സൗത്ത് പോളും എങ്ങനെയാണ്, അതുപോലെയാണ് സദാചാരവും ഫെമിനിസവും. പക്ഷേ ഈ ഗ്രൂപ്പ് ബിയിലെ ആൾക്കാർ സദാചാരം തങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുകയും ഫെമിനിസം വെറുമൊരു ആഭരണമായി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കഴുത്തിലിങ്ങനെ അണിഞ്ഞു നടക്കും. എല്ലാവരും നാലാൾ കാണുന്ന ഞാൻ ഫെമിനിസ്റ്റാണ്, ഞാൻ ഫെമിനിസ്റ്റാണ്, സ്ത്രീപക്ഷവാദിയാണ്. എന്നാലോ അവർ ചെയ്യുന്നതോ സദാചാരം മാത്രമാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഫെമിനിസ്റ്റ്, ഒരു ഈ സോ കോൾഡ് ഫെമിനിസ്റ്റ്, ഞാൻ പറഞ്ഞ ഗ്രൂപ്പ് ബിയിലെ സോ കോൾഡ് ഫെമിനിസ്റ്റ്, ഒരു 10 മിനിറ്റ് മുന്നേ വരെ സ്ത്രീപക്ഷവാദിയും, അതായത് സ്ത്രീകൾക്ക് സമത്വം വേണം, സ്ത്രീകൾക്ക് ഫ്രീഡം വേണം, എല്ലാ കാര്യങ്ങളും നടത്താനും എല്ലാ കാര്യങ്ങളും ചെയ്യാനും അവർക്ക് ഫ്രീഡം കൊടുക്കണം, അവരെ തടങ്കിലാക്കരുത്, അവരെ തടവിലാക്കരുത്, അവരെ അവർക്കൊരു ഇത് മുഴുവനിൽ കെട്ടരുത് എന്നൊക്കെ പറയും അവർ. പക്ഷേ അതേ ആള് ഒന്ന് പൊതു നിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു തൊട്ട് അയൽപ്പക്കത്തുള്ള ചേച്ചിയുടെ മോള് ഒരു യുവാവിനകർ ഒരു പൊതുസ്ഥലത്ത് നടക്കുകയോ അല്ലെങ്കിൽ പാലിലിരിക്കുകയോ അല്ലെങ്കിൽ ഒരു ഗോൾഡ് ബാർ ഒരുമിച്ച് ഐസ്ക്രീം കഴിക്കുകയോ ഇങ്ങനെ ചെയ്യുന്ന കണ്ടാൽ തൊട്ടപ്പോളാണ് ആ തൊട്ടിരിക്കുന്ന കണ്ടാൽ തന്നെ അറിയാം അത് തന്നെ. അതെന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് അവസ്ഥ, അതാണ് ഫെമിനിസത്തിലെ ഹിപ്പോക്രസി. പിന്നെ ചില ഈ സോക്കോൾഡ് ഫെമിനിസ്റ്റുകളുടെ രണ്ട് ഉദ്ദേശങ്ങളാണ് മെയിനായിട്ട് ഉദ്ദേശം. ഒന്ന്, ആൾക്കാരുടെ മുന്നിൽ ഫെമിനിസം ഞാൻ ഫെമിനിസ്റ്റാണെന്ന് കാണിക്കാനുള്ളൊരു ഒരു ത്വര. രണ്ടാമത്, ആൺവർഗത്തെ എവിടൊക്കെ കണ്ട അവിടൊക്കെ ആക്ഷേപിക്കാനുള്ളത്, അവിടൊക്കെ ആക്ഷേപിക്കും, എവിടൊക്കെ കണ്ട അവിടൊക്കെ ആക്ഷേപിക്കും. ഞാൻ കണ്ട എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ആരെയും വേദനിപ്പിക്കാനോ ആരെയും അവരുടെയും അഭിപ്രായ സ്വാതന്ത്ര്യം കടന്നു ചെല്ലാനോ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്, വ്യക്തിപരമായ അഭിപ്രായമാണ് പറയുന്നത്. ആൺ വർഗത്തെ അധിക്ഷേപിച്ച് ആക്ഷേപിച്ചിട്ട് പെൺവർഗത്തെ പുകഴ്ത്തുക. പക്ഷെ എന്നാലോ സ്ത്രീകളിലെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി അവർ എന്തെങ്കിലും ചെയ്യുന്നോ നോക്കിയാൽ ഒന്നും ചെയ്യുന്നില്ല. വാക്കുകൾ മാത്രം, പ്രവൃത്തികൾ സീറോ ആണ്. അങ്ങനെയുള്ള ആൾക്കാരെ സോ കോൾഡ് ഫെമിനിസ്റ്റ് എന്നല്ലാതെ, അല്ലെങ്കിൽ മിസാൻഡ്രിസ്റ്റ്, അതിന് വേറെ പറഞ്ഞ പേരാണ് മിസാൻഡ്രിസ്റ്റ്. ആൺവർഗത്തെ അടിച്ചമർത്തുന്ന ഒരു വിഭാഗം അവരെ ഫെമിനിസ്റ്റിൽ പെടില്ല. കാരണം ഈ ഫെമിനിസം എന്നത് ഒരു വർഗത്തിന് മാത്രം, അതായത് സ്ത്രീ വർഗത്തിന് മാത്രം പെടുന്ന ഒരു സംഭവമല്ല. അത് പുരുഷന്മാരിലും ഫെമിനിസം ഫെമിനിസ്റ്റുകളുണ്ട്. സമത്വത്തിന് വേണ്ടി പറയുന്ന ആൾക്കാർ ഫെമിനിസ്റ്റുകളാണ്. അതിൽ കുറെ നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ ചുറ്റുപാട് നമുക്ക് തന്നെ കാണാം. ഒട്ടേറെ ഫെമിനിസ്റ്റുകളുണ്ട്, പല കവികളും ഫെമിനിസ്റ്റുകളാണ്, പല പ്രമുഖന്മാരും ഫെമിനിസ്റ്റുകളാണ്, എല്ലാവരും സമത്വത്തിന് വേണ്ടി പറയുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഫെമിനിസ്റ്റ് എന്നത് ഒരു പ്രത്യേകം പെൺവിഭാഗത്തിന് വേണ്ടി മാത്രം വെച്ച സംഭവം, അല്ല, സമത്വത്തിന് വേണ്ടി ആരൊക്കെ സംസാരിക്കുന്നു അവരൊക്കെ ഫെമിനിസ്റ്റുകളാണ്. പക്ഷേ ഈ സോക്കോൾഡ് ഫെമിനിസ്റ്റുകളുടെ വികാരം എന്താണ്? ഫെമിനിസം എന്നത് മിസാൻഡ്രിസമാണ്. അവരെ തെറ്റിദ്ധാരണ നാട്ടുകാരിലേക്ക് ഉണ്ടാക്കുന്നതും അവരാണ്.
അതുപോലെ തന്നെ എൻ്റെ വെറുതെ പറയുന്ന എൻ്റെ ഒരു അനുഭവം, എൻ്റെ നാട്ടിലൊരു അനുഭവമാണ്. ഞാൻ മലബാറുകാരനാണ്, മലബാറിൽ ചേർന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ നാട്ടില് കല്യാണങ്ങളൊക്കെ 10-20 ലക്ഷം ഒക്കെ പൊടിച്ചിട്ടാണ് ഈ ഫുഡിന് വേണ്ടി മാത്രം പൊടിപിടിക്കുന്നത്. അപ്പോൾ അവിടുത്തെ അമ്മമാരൊക്കെ, ഞാൻ ഈ ഫുഡെല്ലാം കഴിച്ച് നല്ല ചിക്കനൊക്കെ കടിച്ച് കുറച്ച് ഇരിക്കുന്ന സമയത്ത് അമ്മമാരൊക്കെ ഇങ്ങനെ ചുറ്റും കൂടി ഇരുത്തണം. ലാസ്റ്റ് ഇരുന്ന് ഇങ്ങനെ പറയും, ആ 20 ലക്ഷം ഉണ്ടെങ്കിൽ എത്ര പാർമാളിക്ക് അന്നം കൊടുക്കാം, എത്ര ആൾക്കാരെ കെട്ടിച്ചേക്കാം, അതാക്കാം ഇതാക്കാം. ഇവരെ വർത്തമാനം കേട്ട് ഞാൻ വിചാരിക്കും ഇവരൊക്കെ നല്ല പുണ്യാളന്മാരാണ്, ഇവരൊക്കെ ഇവരുടെ മക്കളുടെ ഒരമക്കളുടെ കല്യാണമൊക്കെ വരുന്നുണ്ടാവും, അടുത്ത് തന്നെ വരുന്നുണ്ടാവും. അവരൊക്കെ കല്യാണത്തിന് ചായ സൽക്കാരവും ഒരു ചെറിയൊരു ചെറുകടിയും കൊടുത്ത് അവിടെ തീർക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇവിടെ ചൈനീസ് മുതൽ സൂര്യാനി വരെയുള്ള ഭക്ഷണമാണ് ഇവിടെയെങ്കിൽ അവിടെ ആഫ്രിക്കൻ ഒട്ടകം വരെ വരും. അതാണ് അവസ്ഥ. അപ്പോൾ എനിക്ക് പറയാനുള്ള, ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ 55 വിദ്യാർത്ഥി അധ്യാപക വിദ്യാർത്ഥികൾ നമ്മുടെ ഉള്ളിലെ ഈ ഹിപ്പോക്രസിനെ, നമ്മുടെ ഉള്ളിൽ മനസ്സുഖരമായ ഒരു കാര്യമാണ് ഈ ഹിപ്പോക്രസിസം, ആ ഹിപ്പോക്രസിസത്തിനെ ഉന്മൂലനം ചെയ്യാമെന്നും അതുപോലെ തന്നെ നമ്മളിവിടെ കടന്നു പോകുന്ന ഇനി വരുന്ന തലമുറ നമ്മളിവിടെ കടന്നു പോകേണ്ടവരാണ്. ആ ഓരോ തലമുറയിലെ ഓരോ കുട്ടികളിലെയും ഹിപ്പോക്രസിസത്തിൻ്റെ ഓരോ അംശത്തിനെയും നമ്മൾ ഉന്മൂലനം ചെയ്യണം. അങ്ങനെ എല്ലാം ചെയ്യാൻ എല്ലാ നമ്മുടെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഇവിടെ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഹിപ്പോക്രസിയാണ്. ഹിപ്പോക്രസി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാവർക്കും പറയാം. ഇപ്പോൾ പറഞ്ഞതൊക്കെ തന്നെ, ഒന്ന് പറയുക, മറ്റൊന്ന് പ്രവർത്തിക്കുക. ബിലീഫ് മൈനസ് ആക്ഷൻ, അതായത് നമ്മൾ പറയുന്നത് ഒന്നാണ്, അതിൽ നിന്ന് നമ്മുടെ പ്രവൃത്തി കുറച്ചു കഴിഞ്ഞാൽ അതാണ് ഹിപ്പോക്രസി. അപ്പോൾ ഷാജ പറഞ്ഞ പോലെ ഹിപ്പോക്രസിയെ പല തലങ്ങളിലും നമുക്ക് പറയാം. ഇപ്പോൾ പവൻ പറഞ്ഞ ഫെമിനിസത്തിൽ പറയാം, അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടുള്ള രീതിയിൽ പറയാം. ഞാൻ വേറെ രണ്ട് കാര്യങ്ങളെ പറ്റി സംസാരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. അതിൽ ആദ്യത്തെയാണ് പ്രോസ്റ്റിറ്റ്യൂഷൻ. ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക്, പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം നമ്മുടെ സമൂഹത്തിൽ ഒരു ചീത്ത സ്ത്രീ എന്ന് വിളിക്കുന്ന ഒരു കൂട്ടരാണ് നമ്മൾ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഏഷ്യയിൽ കണ്ട, നമുക്ക് ഇന്ത്യയിലേക്ക് തന്നെ വരാം. ഇന്ത്യയിൽ ഒരു 10-15 വയസ്സായിട്ടുള്ള പെൺകുട്ടികളെ ഡ്രഗ് അഡിക്റ്റഡ് ആക്കി, അവരെ മാൻഹാൻഡിൽ ചെയ്ത് അബ്യൂസ് ചെയ്ത് അവരെ ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതിലേക്ക് കൊണ്ടുവരികയാണ്, അവരെ ട്രാപ്പ് ചെയ്യാണ്. ഇത് നമുക്കറിയാം, നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. പ്രോസ്റ്റിറ്റ്യൂട്ട്സ് അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആരും തിരഞ്ഞെടുക്കുന്ന ഒരു പ്രൊഫഷനൊന്നുമല്ല, അത് അതിലേക്ക് അവർ ചെന്ന് പെടുകയാണ്. പലർക്കും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ ചെന്ന് പെടുകയാണ്. നമുക്കറിയാം, നമ്മളത് പറയാറുണ്ട്. അപ്പോൾ ഈ പ്രോസ്റ്റിറ്റ്യൂട്ട്സ്, ഇപ്പോൾ നമ്മൾ നമ്മളെ പാസ് ചെയ്തൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് പോവുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ നടക്കുമ്പോൾ ഒരു ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് പോവുകയാണെങ്കിൽ നമ്മൾ അവരെ നോക്കുന്ന രീതി എന്ന് പറയുന്നത് ഇവരൊരു സാധാരണ മനുഷ്യന്മാരല്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ നോക്കുക. നമ്മളൊരു ഇവരൊന്നും സാധാരണ ഹ്യൂമൻസ് ഒന്നും അല്ല അവർ, അങ്ങനെയാണ് നമ്മൾ അവരെ നോക്കുക. ശരിയാണ്, അവർ സാധാരണ ഹ്യൂമൻസ് അല്ല. കാരണം എന്താ വെച്ചാൽ, നമ്മളെ പോലെ സാധാരണ ഹ്യൂമൻസ് ആയിട്ടുള്ള നമ്മളെ പോലെയുള്ളവർക്ക് കിട്ടുന്ന ഒരു തരത്തിലുള്ള പ്രിവിലേജസും അവർക്ക് കിട്ടുന്നില്ല. നമ്മൾ ഗ്രാൻഡഡ് ആയി എടുക്കുന്ന ഒന്നും തന്നെ അവർക്ക് കിട്ടുന്നില്ല. കാരണം അവർ അതിനുവേണ്ടി ക്രേവ് ചെയ്യുന്നവരാണ്. അവർക്ക് താല്പര്യമുണ്ട്, നമുക്ക് കിട്ടുന്ന പ്രിവിലേജസ് ഒക്കെ വേണമെന്ന് അവർക്ക് താല്പര്യമുണ്ട്, അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മളാണ് ഇതെല്ലാം ഡിനൈ ചെയ്യുന്നത്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കുട്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിഷൻ എടുക്കാൻ വരും. ആ കുട്ടി ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് അറിഞ്ഞാൽ എത്ര ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ നാട്ടിൽ ആ കുട്ടീനെ അഡ്മിറ്റ് ചെയ്യും? എത്ര ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആ കുട്ടീനെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് അറിഞ്ഞ ശേഷവും ആ കുട്ടീനെ അഡ്മിറ്റ് ചെയ്യും? ഇതേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രോസ്റ്റിറ്റ്യൂട്ട്സും സാധാരണ രീതിയിലുള്ള മനുഷ്യന്മാരാണ്, അവരും സാധാരണ നമ്മളെ പോലെ ശ്വസിക്കുന്ന സാധാരണ മനുഷ്യ ജീവികളാണ്. ഇതേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും എന്തിനു റെഡിയല്ല, ഇവരെ അഡ്മിറ്റ് ചെയ്യാൻ റെഡിയല്ല. ഇത് ഒരു എക്സാമ്പിൾ. ഓക്കെ, ഇനി വേറൊന്ന് പറയാം. നമ്മൾ ഇന്ന് രാവിലെ പ്രതിജ്ഞ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. പ്രതിജ്ഞയിൽ നമ്മൾ പറയേണ്ട, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്, അവരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ഞാൻ പ്രവർത്തിക്കും. LGBTQ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മളെ പോലെ സാധാരണ മനുഷ്യന്മാരാണ്. എത്ര പേര് ഇന്നും ഞാനടക്കമുള്ള നമ്മളെല്ലാവരും ചിന്തിക്കുക, എത്ര പേര് അവർ ഇപ്പോഴും ഇവർ നമ്മളിൽ ഒരാളാണെന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട്? വളരെ ചുരുക്കമായിരിക്കും. നമുക്ക് വിരലിലുണ്ടാവുന്ന ആൾക്കാർ മാത്രമേ അവരെ സാധാരണ മനുഷ്യന്മാരായി, ഒരു കുഴപ്പമില്ലാത്ത അവരെ സാധാരണ മനുഷ്യന്മാരായി കാണുന്ന വളരെ കുറച്ച് പേരേ ഉള്ളൂ. പക്ഷെ നമ്മൾ പറയും ഇവർ സാധാരണ മനുഷ്യർ, ഇത് ഇവരുടെ കുറ്റമല്ല, ഇവരിങ്ങനെയായി, ഇവരുടെ കുറ്റമല്ല, നമ്മൾ പറയാറുണ്ടല്ലേ. പക്ഷെ നമ്മൾ പ്രവർത്തിക്കാറില്ല. അതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, റേപ്പ്. റേപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു പേടിയാണ് ഉള്ളിൽ, അല്ലേ? നമുക്ക് റേപ്പ് എന്ന് പറയുമ്പോൾ തന്നെ അയ്യോ, ആ കുട്ടി എത്ര ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ കുട്ടി എത്ര സഫർ ചെയ്തിട്ടുണ്ടാവും.
അല്ല നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കുക. റേപ്പ് എന്ന് പറയുമ്പോഴേ നമുക്കൊരു ടെൻഷനാണ്. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഒരു ആക്ട് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ആക്ട് ചെയ്യില്ല. ഇപ്പൊ നമ്മളിവിടെ ഇരുന്ന് പറയും, ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഡൽഹിയിലത്തെ റേപ്പ് കേസ്. ഇപ്പൊ നമ്മളിൽ പലരും ചിന്തിച്ചിട്ടുണ്ടാവും ഡൽഹിയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്ന സമയത്ത് നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും, ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു, ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ എനിക്ക് ആ കുട്ടിയെ രക്ഷിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ നമ്മൾ ചിന്തിച്ചു നോക്കുക, എത്ര പേര് അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സീൻ കാണുന്ന സമയത്ത് എത്ര പേര് പേടിക്കാതെ മുമ്പോട്ട് പോയി ആ കുട്ടിയെ രക്ഷിക്കും? കാരണം നമ്മൾ ടെറിഫൈഡ് ആവും, നമ്മൾ പേടിച്ചു പോകും. നമ്മൾ അങ്ങനെ സിറ്റുവേഷൻ കാണുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു കുട്ടിയെ നാല് പേര് ചേർന്ന് പീഡിപ്പിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഇടയിൽ ചെന്ന് ആ കുട്ടിയെ രക്ഷിക്കാനുള്ള ധൈര്യം ഉണ്ടായിക്കോളും എന്നില്ല, നമ്മൾ ടെറിഫൈഡ് ആവും, നമ്മൾ ഫ്രീസായി പോകും മൊത്തത്തില്. അപ്പൊ നമുക്ക് ഇവിടെ ഇരുന്ന് പറയാം, ഞാൻ രക്ഷിക്കും, ഞാൻ ആ കുട്ടിയെ രക്ഷിക്കുമായിരുന്നു, എനിക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തായിരുന്നു നമ്മൾ പറയും, പക്ഷെ നമ്മൾ പ്രവർത്തിക്കില്ല. അതാണ് നമ്മുടെ പ്രശ്നം. ഇപ്പോ ഇപ്പൊ പലരും പറയുന്നുണ്ടാവും, ഇല്ല അങ്ങനെയൊന്നും ഇല്ല, ഞാൻ ശരിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു. ഞാനൊരു ഒരു ഇപ്പൊ അടുത്ത് നടന്നൊരു റീസെന്റ് ആയിട്ടൊരു ഇൻസിഡന്റ് പറയാം. പലരും കണ്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിലെല്ലാം, മംഗലാപുരത്ത് ഒരു പെൺകുട്ടി ബസ്സിൽ പോകുന്ന സമയത്ത് ഒരാള് ആ കുട്ടിയുടെ അടുത്ത് വന്നിരുന്നു, ആ കുട്ടിയുടെ ദേഹത്ത് കയറി തൊടു പിടിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ആ കുട്ടി ആദ്യം അയാളെ വോൺ ചെയ്തു, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, ഇതൊന്നും ചെയ്യാൻ പറ്റ, ഒരുപാട് ദേഷ്യപ്പെട്ടു. അപ്പൊ അയാൾ ബാക്ക് പോയിരുന്നു. ഒരു മൂന്ന് സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ ഇയാൾ പിന്നെയും ഈ കുട്ടിയുടെ അടുത്ത് വന്നിരുന്നു, വന്നിരുന്നിട്ട് ഇതേപോലെ വീണ്ടും റിപ്പീറ്റ് ചെയ്തു. അപ്പൊ ആ കുട്ടിയെ ഒരുപാട് ഷൗട്ട് ചെയ്തു, ഒരുപാട് ബഹളം വെച്ചു, നിങ്ങളുടെ ഫോട്ടോ ഞാൻ വൈറലാക്കും, നിങ്ങളുടെ ഫോട്ടോ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാക്കും. അപ്പൊ അയാൾ എന്താ ചെയ്യുക, അയാൾ മാസ്ക് താഴ്ത്തി ആ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് കൊടുത്തു അയാളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ കുട്ടി പറഞ്ഞു എന്താ വെച്ചാൽ, ഈ സംഭവം നടന്നപ്പോ ആ കുട്ടി ഇത്രയും ഷൗട്ട് ചെയ്തിട്ടും ആ ബസ്സിൽ ഉണ്ടായിരുന്ന ഒരാള് പോലും ആ കുട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ ഉണ്ടായിരുന്നില്ല. കണ്ടക്ടർ ആയിക്കോട്ടെ, ഡ്രൈവർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോ പാസഞ്ചേഴ്സ് ആരും ആയിക്കോട്ടെ, ഒരാള് പോലും ആ കുട്ടിക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് മുമ്പോട്ട് വന്നില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുള്ളൂ, ആ ബസ്സിലുണ്ടായിരുന്ന ആരെങ്കിലുമൊക്കെ വീട്ടിൽ ചെന്ന ശേഷം ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ സ്റ്റോറിയിലോ അല്ലെങ്കിൽ സ്റ്റേറ്റസ് ഇടുക ചെയ്തിട്ടുണ്ടാവും, സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം നിർത്തണം, അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള നിങ്ങൾ അക്രമങ്ങൾക്കെതിരെ നിങ്ങൾ ശബ്ദം ഉയർത്തണം എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ ചെന്ന് സ്റ്റോറി ഇടുകയും സ്റ്റാറ്റസ് ഇടുകയൊക്കെ ചെയ്യും. പക്ഷെ ആക്ട് ചെയ്യേണ്ട സമയത്ത് ആക്ട് ചെയ്യാൻ ഒരു മനുഷ്യരും ഇല്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ എവിടെ നമ്മൾ പ്രതികരിക്കുകയാണെങ്കിൽ, എവിടെ നമ്മൾ നമ്മുടെ ശബ്ദം ഉയർത്തേണ്ട, ആ സമയത്ത് നമ്മൾ ചെയ്യില്ല. പക്ഷെ ഇതെല്ലാം നമ്മൾ പറയും, നമുക്ക് വാക്കുകൾക്ക് ഒരു പണ്ടുമില്ല, നമുക്ക് പ്രവർത്തിക്കാൻ മാത്രമേ മതിയുള്ളൂ. അപ്പൊ ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ സെൽഫ് അവയർനെസ്, അതായത് സെൽഫ് അവെയർ ആവുക. നമ്മൾ എല്ലാവരും ഹിപ്പോക്രിറ്റ്സ് ആണ്, ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ ഹിപ്പോക്രിറ്റ്സ് ആണ്, നമ്മൾ പറയുന്നതല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്. അതൊരു തിരിച്ചറിവായിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം അത് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ ബാക്കിയുള്ളവരെയും അത് അവെയർ ആക്കുക, നിങ്ങളൊരു ഹിപ്പോക്രിറ്റ് ആണെന്നുള്ളത് അവെയർ ആക്കുക. എന്നാൽ മാത്രം നമുക്ക് എന്തെങ്കിലും ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, സ്റ്റോപ്പ് ആക്ടിങ് ഇന്റലിജന്റ്. നിങ്ങൾ ബുദ്ധിമാന്മാരാണെന്ന് കാണിക്കാൻ വേണ്ടി നിങ്ങൾ കാണിക്കാതിരിക്കുക. നിങ്ങൾക്ക് അറിയുന്ന കാര്യത്തെ പറ്റി നിങ്ങൾ സംസാരിക്കും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഉറപ്പുള്ള കാര്യത്തെ മാത്രം നിങ്ങൾ കമ്മിറ്റ് ചെയ്യും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ പറയാവൂ, അല്ലാതെ പറയരുത്. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക, നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവില്ല, നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടാവും നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക, അത് മാത്രം നമ്മൾ പറയുക, അത് മാത്രം നമ്മൾ കമ്മിറ്റ് ചെയ്യാം. അങ്ങനെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്താനായിട്ട് സാധിക്കും. അതായത് വെൻ ടു സ്പീക്ക്, വെയർ ടു സ്പീക്ക്, വെൻ നോട്ട് ടു സ്പീക്ക് ആൻഡ് വെയർ നോട്ട് ടു സ്പീക്ക്, അത് നമുക്ക് അറിയണം. അത് വളരെ ക്രിട്ടിക്കലാണ്. അത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. വെറുതെ കുറെ സംസാരിച്ചതുകൊണ്ട് കാര്യമില്ല. കുറെ സംസാരിക്കുന്നത് അല്ല സ്മാർട്ട്നെസ്, അതല്ല ഇന്റലിജൻസ്. ബിക്കോസ് ഇന്റലിജന്റ് പീപ്പിൾ നോ വെൻ ടു ഷട്ട് അപ്പ്. അതാണ്, അവർക്ക് അറിയാം എവിടെ മിണ്ടാതിരിക്കണം, എപ്പൊ പറയണം, എന്ത് പറയണം എന്നുള്ളത്. അതാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ വൈസായിട്ട് ആക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യത്തെ പറ്റി മാത്രം സംസാരിക്കും, അതായിരിക്കും സൊസൈറ്റിക്ക് ഹെൽപ്ഫുൾ ആവുക. അങ്ങനത്തെ ആൾക്കാരെ ആണ് ഇന്ന് സൊസൈറ്റിക്ക് ആവശ്യം. നിങ്ങൾ ഓണസ്റ്റ് ആവുക, ബ്രൂട്ടൽ ഓണസ്റ്റി എന്ന് പറയുക. നിങ്ങൾ ആരെയും വേദനിപ്പിക്കാനല്ല പറയുന്നത്, നിങ്ങൾ പറയേണ്ട കാര്യം നിങ്ങൾ ഓണസ്റ്റ് ആയിട്ട് പറയുന്നു. അല്ലാണ്ട് ഇതൊരു ക്രൂവൽ ആയിട്ട് ആക്ട് ചെയ്യുക എന്നല്ല അതിന്റെ അർത്ഥം. നിങ്ങൾ ഓണസ്റ്റ് ആവുക, നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ പറയുക. ബി ട്രൂ ടു അതേഴ്സ്, ബി ട്രൂ ടു യുവർ സെൽഫ്, ആൻഡ് ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി മേക്ക് എ ചേഞ്ച്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. പ്രധാന വാർത്തകൾ. ചെങ്കോട്ടയിൽ നിലവിട്ടു പിടിമുറുക്കി കേന്ദ്രം. റിപ്പബ്ലിക് ദിനത്തിൽ കിസാൻ പരേഡിനെതിരെ രാജ്യതലസ്ഥാനം യുദ്ധക്കളമാക്കിയതിനും ചെങ്കോട്ടയിൽ ഇരച്ചുകയറി രണ്ടിടത്ത് സിഖ് പതാകകൾ ഉയർത്തിയതിനും 200+ കർഷകരെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൃഷി നിയമങ്ങൾക്കെതിരെ 2 മാസമായി തുടരുന്ന പ്രക്ഷോഭത്തിന്റെ മുൻനിര നേതാക്കളായ ദർശൻ പാൽ, ബൽബീർ സിംഗ് രാജേവാൾ, രാകേഷ് ടിഗായത് ഇവർക്ക് പിന്തുണയുമായി രംഗത്തുള്ള മേഘ പട്കർ, യോഗേന്ദ്ര യാദവ് തുടങ്ങി 37 പേർക്കെതിരെ 22 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കോവിഡ് രൂക്ഷം, പരിശോധന കൂട്ടുന്നു. കോവിഡ് രൂക്ഷമായി തുടരുന്ന പശ്ചാത്തലത്തിൽ പ്രതിദിന പരിശോധന 1 ലക്ഷമാക്കാൻ മുഖ്യമന്ത്രി പങ്കെടുത്ത അവലോകന യോഗത്തിൽ തീരുമാനം.
ഇതിൽ 70% RT-PCR പരിശോധനയായിരിക്കും. RT-PCR പരിശോധനകൾ കൂട്ടാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് നിർദ്ദേശിച്ചത്. അതുവഴിയും നിയന്ത്രണങ്ങൾ കർശനമാക്കിയും ഫെബ്രുവരി പകുതിയോടെ കേസുകൾ കാര്യമായി കുറയ്ക്കാനാണ് ശ്രമിക്കുന്നതെന്നും അറിയിച്ചു. സിലബസ് ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കണം, അധ്യാപക വിദ്യാർത്ഥികൾ വലയുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുന്നതിന് പകരം സഹപാഠികൾക്ക് തന്നെ ക്ലാസ് എടുക്കാനുള്ള നിർദ്ദേശവും ഫീൽഡ് ട്രിപ്പ്, കമ്മ്യൂണിറ്റി ലിവിംഗ്, അധ്യാപന പരിശീലനം തുടങ്ങി 6 മാസം കൊണ്ട് പൂർത്തിയാകേണ്ട സിലബസ് 1 മാസം കൊണ്ട് പൂർത്തിയാക്കണമെന്ന സർക്കുലറും അധ്യാപക വിദ്യാർത്ഥികളെ കുഴക്കുന്നു. ജൂൺ മുതൽ ഡിസംബർ വരെ ലഭിക്കുന്ന സെമസ്റ്റർ കാലയളവിലെ ക്ലാസുകൾ നഷ്ടമായതനുസരിച്ച് സിലബസുകൾ ക്രമീകരിക്കാൻ കാലിക്കറ്റ് സർവകലാശാല തയ്യാറാകാത്തതാണ് കാരണം. കായികം. ഇക്കുറിയും ജയമില്ല. ജംഷഡ്പൂരിനെതിരെ ബ്ലാസ്റ്റേഴ്സിന് ഗോൾരഹിത സമനില. ജയം അനിവാര്യമായിരുന്ന മത്സരത്തിൽ ജംഷഡ്പൂർ FC-ക്കെതിരെ ഗോൾരഹിത സമനില വഴങ്ങി കേരള ബ്ലാസ്റ്റേഴ്സ്. ജയിച്ചിരുന്നെങ്കിൽ 3 പോയിന്റുമായി 9-ൽ നിന്ന് 6-ാം സ്ഥാനത്തേക്ക് എത്താമായിരുന്ന മഞ്ഞപ്പടക്കി 1 പോയിന്റുമായി 8-ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. മികച്ച അവസരങ്ങൾ ലഭിച്ചിട്ടും ഭാഗ്യം ബ്ലാസ്റ്റേഴ്സിന് ഒപ്പമുണ്ടായില്ല. ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരം സഹൽ അബ്ദുൾ സമദാണ് മത്സരത്തിലെ ഹീറോ ഓഫ് ദി മാച്ച്. ഫെഡറേഷൻ കപ്പ് ജൂനിയർ അത്ലറ്റിക്സ്, കേരളം 3-ാമത്. ഫെഡറേഷൻ കപ്പ് ദേശീയ ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ ഹരിയാന ചാമ്പ്യന്മാരായപ്പോൾ കേരളത്തിന് 3-ാം സ്ഥാനം മാത്രം. 3 വീതം സ്വർണവും വെള്ളിയും 1 വെങ്കലവുമാണ് കേരളത്തിന്റെ മെഡൽ നേട്ടം. ഹരിയാനയ്ക്ക് 11 സ്വർണമടക്കം 25 മെഡലുകളുണ്ട്. 12 മെഡൽ നേടിയ തമിഴ്നാടാണ് മീറ്റിലെ 2-ാം സ്ഥാനക്കാർ. കഴിഞ്ഞ വർഷത്തെ മീറ്റിലും കേരളം 3-ാം സ്ഥാനത്തായിരുന്നു. വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. സമാധാനത്തിനുള്ള നൊബൽ സമ്മാനം നേടിയിട്ടുള്ള ധീരവനിതയായ നാദിയ മുരാദ് എന്ന പെൺകുട്ടിയുടെ ഒരു ആത്മകഥ ആ ബുക്കാണ് ഞാൻ എല്ലാവർക്കും പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് 2019-ലാണ് ഈ ബുക്ക് പുറത്തിറങ്ങുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷ് എഡിഷനിലാണ് ഇത് ആദ്യം പബ്ലിഷ് ചെയ്തത്. പിന്നെയാണ് ഇതിനെ മലയാളത്തിലേക്ക് തർത്തമ ചെയ്ത് ഞാൻ നാദിയ എന്ന് പറയുന്ന ഒരു ആത്മകഥയാക്കിയിട്ട് പുറത്തിറക്കിയത്. അപ്പോൾ സാധാരണ എല്ലാ ആത്മകഥകളിലും പറയാൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നമുക്ക് ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ മോട്ടിവേഷൻ ഒക്കെ ആയിട്ടായിരിക്കും സാധാരണ എല്ലാ ആത്മകഥകളും നമുക്ക് കിട്ടുന്ന ഒരു അറിവ് എന്ന് പറയുന്നത്, ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആത്മകഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാദിയ എന്ന് പറയുന്ന ആ പെൺകുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ അച്ഛൻ ഒരുപാട് കല്യാണങ്ങൾ കഴിച്ചിട്ടുണ്ട്. അച്ഛന് 2-3 ഭാര്യമാരുണ്ട് അദ്ദേഹത്തിന്. അതിൽ ഒരുപാട് മക്കളും ഉണ്ട്. അതിൽ ഏറ്റവും ഇളയ പെൺകുട്ടിയാണ് ഈ നാദിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ SCG എന്ന് പറയുന്ന മതത്തിൽ പെടുന്ന ആൾക്കാരാണ്. അതായത് മുസ്ലിം, ജൂത് അങ്ങനെയൊക്കെ പറയുന്ന ഒരു വിഭാഗത്തിൽ പെടുന്ന മതത്തിൽ പെടുന്ന ഒരു പെൺകുട്ടിയാണ് ഈ കുട്ടി എന്ന് പറയുന്നത്, നാദിയ എന്ന് പറയുന്ന കുട്ടി. അപ്പോൾ ഈ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് താമസിക്കുന്ന പ്രദേശത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിംകാരാണ് താമസിക്കുന്നത് അവരുടെ ഭാഗത്ത്. അപ്പോൾ ഈ മുസ്ലിം സമ്പ്രദായം ഇവരെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ആരാധിക്കുന്നത് പിശാചിനെയാണ് ഇവരെ ആരാധിക്കുന്നതെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തുന്ന വിഭാഗക്കാരാണ് ഈ SCG വിഭാഗക്കാരെന്ന് പറയുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും പരസ്പരം തർക്കങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും മനസ്സിൽ ഇവരിങ്ങനെ എപ്പോഴും എപ്പോൾ വേണമെങ്കിലും ഒരു പൊട്ടിത്തെറി ഉണ്ടാവാം, ഈ രണ്ട് മതക്കാർ തമ്മിൽ എപ്പോൾ വേണമെങ്കിലും ഒരു പൊട്ടിത്തെറി ഉണ്ടാവാം എന്ന മനോഭാവത്തോടെ ചെയ്യും. പക്ഷെ നേരിട്ട് കാണുമ്പോൾ അങ്ങനെയൊന്നല്ല. അപ്പോൾ നേരിട്ട് നമ്മൾ കാണുമ്പോൾ ഹലോ ഹായ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് അവർ ജീവിക്കുന്നത്. പക്ഷെ എന്നാലും അവരുടെ മാനസിക നില എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും ഒരു തർക്കം അവർക്ക് തമ്മിൽ ഉണ്ടാവുന്ന രീതിയിൽ താമസിക്കുന്ന രണ്ട് വിഭാഗക്കാരാണ് ഇവർ. അങ്ങനെയൊക്കെ ഒരു ദിവസം ഈ SCG വിഭാഗത്തിൽ പെട്ട ഒരു ആട്ടിടയെ കാണാണ്ടാവാണ്. അങ്ങനെ അന്വേഷിച്ച് വരുമ്പോൾ ഇവർ വിചാരിക്കും മുസ്ലിം വിഭാഗക്കാരാണ് ഇയാളെ തട്ടിക്കൊണ്ടു പോയതെന്ന് ഇവർ വിചാരിച്ച് ഇവരെന്ത് ചെയ്യും, അവരുടെ ആൾക്കാർ കുറച്ച് പേരെ പിടിച്ചുകൊണ്ട് വരും, പിന്നെ അതൊരു വലിയ പ്രശ്നമാവെന്ന് മനസ്സിലാക്കുമ്പോൾ തിരിച്ച് അവരെ കൊണ്ടുവന്നാക്കും. അങ്ങനെ എന്താ പറയുക, ഇത് ഭയങ്കര പ്രശ്നമായിട്ട് മാറാണ്. അങ്ങനെയാണ് ISIS തീവ്രവാദികൾ എന്താ ചെയ്യുന്നത്, ISIS തീവ്രവാദികൾ വന്നിട്ട് ഇവരോട് പറയും നിങ്ങൾ മുസ്ലിമിലേക്ക് മതം മാറണം അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതൊരു വലിയ 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 പ്രശ്നങ്ങളായിട്ട് മാറാണ്. അങ്ങനെ ISIS തീവ്രവാദികൾ ഈ നാദിയ എന്ന് പറയുന്ന പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് പോവാണ്, തട്ടിക്കൊണ്ട് പോവാണ്.
അപ്പൊ ഇവിടെ മാത്രല്ല, ഇന്ന് അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി, വഴക്കായി, ഒരു യുദ്ധം പോലെ തന്നെയായി. അങ്ങനെ ഈ ഐസിസ് തീവ്രവാദികൾ വന്നിട്ട് ആ പ്രദേശത്തുള്ള എല്ലാ ആൾക്കാരും പിടിച്ചുകൊണ്ട് പോയി. അതായത് ഇവരുടെ വിഭാഗത്തിൽ SCG വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും പിടിച്ചുകൊണ്ട് പോയിട്ട് അവരെ പുരുഷ വിഭാഗത്തെ ഫുള്ളും വെടിവെച്ച് കൊല്ലും. അത് കഴിഞ്ഞിട്ട് സ്ത്രീകൾ, പിന്നെയുള്ളത് സ്ത്രീകളും കുട്ടികളും, അതായത് അമ്മമാരുണ്ട്, യുവതികളുണ്ട്, കുട്ടികളുണ്ട്. അതിന് കുട്ടികളെയും സ്ത്രീകളെയും അവർ വേറെ ഭാഗത്തേക്ക് മാറ്റും. ഈ യുവതികളെ മാത്രം അവർ പിടിച്ച് വണ്ടി കയറ്റിയിട്ട് അടിമകളായിട്ട് വിൽക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ. അതിന് നാദിയും ഉണ്ട്, നാദിയുടെ കുറെ കൂട്ടുകാരും ഉണ്ട്. അങ്ങനെ ഇവർ അടിമകളായിട്ട് കൊണ്ടുപോയിട്ട് പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകരെ. അതായത് നമുക്കറിയാലോ എന്തിനാണ് പെൺകുട്ടികളെ കൊണ്ടുപോകുന്നത്, സെക്സ് ട്രാഫിക്കിന് വേണ്ടിയിട്ടാണ് ഇവരെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഈ നാദി എന്ന് പറയുന്ന പെൺകുട്ടി പലവട്ടം രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഓരോ തവണയും പരാജയപ്പെടും. എന്നിട്ട് ഈ കുട്ടിയെ പിടിക്കു, ഓരോ തവണ പരാജയപ്പെട്ട് ഈ കുട്ടിയെ പിടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കുട്ടിയെ പൊതു അടിമയാക്കി വെക്കാൻ ഇവര് എല്ലാ സ്ഥലങ്ങളിലേക്കും ഈ കുട്ടിയെ കൊണ്ടുപോകും, പൊതു അടിമയാക്കി വെക്കും, ഗ്യാങ് റേപ്പ് ഒക്കെ നടത്തും. അങ്ങനെ ഒരുപാട് എന്താ പറയാ പ്രശ്നങ്ങളിലൂടെയാണ് ഈ പെൺകുട്ടി കടന്നു പോകുന്നത്. അങ്ങനെ ഒരു ദിവസം ഈ കുട്ടിയെ അവിടുന്ന് എങ്ങനെയോ രക്ഷപ്പെടാണ്. സ്വന്തം ബുദ്ധി കഴിവൊന്നും ഉപയോഗിച്ചിട്ടല്ല രക്ഷപ്പെടുന്നത്, എന്തോ ഒരു ബാക്കി കൊണ്ട് ആ കുട്ടി അവിടുന്ന് രക്ഷപ്പെട്ട് ഈ എന്താ പറയാ ഈ ISIS തീവ്രവാദി വിഭാഗത്തിൽ നിന്ന് പെടുന്ന പെൺകുട്ടികൾ അവിടുന്ന് രക്ഷപ്പെട്ട് പോകുന്ന ഒരു സ്ഥലമുണ്ട്. കൂർദിസ്ഥാൻ ആണ് ആ ആശ്രയത്തെ പറയുന്ന പേര്. അങ്ങനെ ആ കുട്ടി അവിടുന്ന് രക്ഷപ്പെട്ട് കൂർദിസ്ഥാൻ പറയുന്ന ആശ്രയത്തിൽ എത്തി. പിന്നെ അവിടുന്ന് വേറെ രാജ്യങ്ങളിലേക്ക്, ജർമ്മൻ, ഓസ്ട്രേലിയ അങ്ങനെ പറയുന്ന രാജ്യങ്ങളിലേക്ക് പോയി രക്ഷപ്പെടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഈ കഥ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ പറയും ഇന്ത്യ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്ത്യ ഒരു വികസന രാജ്യമാണ്, എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെ എന്താ പറയാ സ്ത്രീകൾക്ക് ഒരുപാട് മുൻഗണന നൽകുന്നുണ്ട്, അവർക്ക് ഒരുപാട് പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട് എന്നൊക്കെ എങ്ങനെ പറയുന്ന ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ 2019 ഈ ബുക്ക് ഇറങ്ങുന്നതിട്ട, പക്ഷേ ഇപ്പോഴും ലോകത്തിന്റെ ഏത് ഭാഗത്തും, ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇപ്പോഴും എന്താണ് സെക്സ് ട്രാഫിക്സ് പോലെയുള്ള സംഭവങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. പെൺകുട്ടികൾക്ക് സുരക്ഷിതത്വം ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഇപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ അത് തെളിയിക്കുന്ന ഒരു ബുക്കാണ് എന്ന് പറയുന്നത് ഈ നാദിയ എന്ന് പറയുന്ന ബുക്ക്, ഞാൻ നാദിയ എന്ന് പറയുന്ന ഒരു ബുക്ക്, ഈ കുട്ടിയുടെ ആത്മകഥ. അപ്പൊ ഞാൻ പറഞ്ഞതായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഇൻസ്പിറേഷൻ അല്ല, ഇൻഫോർമേഷൻ ആണ്. അതായത് നമ്മുടെ ലോകത്ത് ഇപ്പോഴും ഇതുപോലെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്നത്. ഈ ബുക്ക് വായിക്കുമ്പോൾ അത് ഒരു ചെറിയ ബുക്കാ, 12 അധ്യായങ്ങളുള്ള ഈ ബുക്കിൽ. അപ്പോൾ ഇതിലെ ഓരോ സംഭവങ്ങളും പറയുമ്പോഴും അതിൻ്റെ ചിത്രീകരണം ഉണ്ട് ആ ബുക്കിൽ. അപ്പൊ നമുക്ക് വായിക്കുമ്പോൾ ഒരുപാട് സങ്കടമൊക്കെ തോന്നും. നമുക്ക് നേരത്തെ ഈ തോട്ടിൽ പറഞ്ഞ പോലെ, എന്താ പറയാ ഹിപ്പോക്രസി പറഞ്ഞ പോലെയാണ് നമുക്ക് വായിക്കുമ്പോൾ തോന്നും ഓ ഇങ്ങനെയാണ് ആ കുട്ടി പോയതെന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ഇമോഷണലി ഫീൽ ചെയ്യുന്ന ഒരു ബുക്കാണ് ഇപ്പം എല്ലാവരും വായിക്കുന്നത്.